നമസ്കാരം. കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായി ഇനി ഒരു തരത്തിലുള്ള കായിക ബന്ധവും വേണ്ടെന്ന ആവശ്യം ശക്തമാവുകയാണ്. ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ നിന്നും ഇന്ത്യ പിന്മാറണമെന്ന് മുൻ സ്പിന്നർ ഹർഭജൻ സിംഗ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ കളിയിൽ നിന്ന് പിന്മാറിയാലും മറ്റെല്ലാ മത്സരങ്ങളും ജയിച്ച് ഇന്ത്യക്ക് കിരീടം നേടാനാവുമെന്നും ഭാജി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനായ സൗരവ് ഗാംഗുലിയും പാകിസ്ഥാനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. വരുന്ന ലോകകപ്പിൽ 10 ടീമുകൾ മാത്രമേ ഉള്ളൂ. ഓരോ ടീമും പരസ്പരം ഓരോ തവണ വീതം ഏറ്റുമുട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയിൽ ഒരു മത്സരം കളിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ഗാംഗുലി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയില്ലാതെ ലോകകപ്പുമായി മുന്നോട്ട് പോകാൻ ICC കഴിയില്ല. പാകിസ്ഥാനെതിരെ പിന്മാറിയാൽ ഇന്ത്യയെ വിലക്കാനും അവർക്കാവില്ല. ICCയിൽ അതിൽ നിന്നും തടയാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. എങ്കിലും ശക്തമായ സന്ദേശം തന്നെ ഇന്ത്യ പാകിസ്ഥാന് നൽകണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് ഗാംഗുലി പറയുന്നു. ക്രിക്കറ്റിൽ മാത്രം ഒതുങ്ങിപ്പോവരുത് പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ പ്രതിഷേധമെന്ന് ദാദ പറയുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ കായിക ബന്ധങ്ങളും ഇന്ത്യ വിച്ഛേദിക്കണം. രാജ്യത്തെ ജനങ്ങളിൽ നിന്നുണ്ടാവുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് ശരി. ഇനി ഒരിക്കലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പരമ്പര കളിക്കാൻ പാടില്ല. മാത്രമല്ല പാകിസ്ഥാനെതിരെ ഹോക്കി, ഫുട്ബോൾ എന്നിവയടക്കം ഒരു മത്സരവും ഇന്ത്യ ഇനി കളിക്കരുതെന്നും ഗാംഗുലി ആവശ്യപ്പെട്ടു. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.